ഫോണിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സംസാരം കഴിയുന്നതും ഒഴിവാക്കണം. ആഹാരത്തിന് ശേഷം ഒരു 2-3 മണിക്കൂറിന് ശേഷമേ കിടക്കാവൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ വോയിസ് കെയറിന്, ശബ്ദത്തിന് പതർച്ച വരാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, അതായത് ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണ്, അതിനാണ് വോക്കൽ ഹൈജീൻ അഥവാ ശബ്ദശുചിത്വം എന്ന് പറയുന്നത്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രേഷൻ, അതായത് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചെറിയ കവിളുകളായി കുടിക്കുക. സ്വനതന്തുക്കളിൽ, വോക്കൽ കോഡ്സിൽ ഒരു നനവ് എപ്പോഴും ആവശ്യമാണ്. എന്നാൽ മാത്രമേ വ്യക്തതയുള്ള ശബ്ദമുണ്ടാവുകയുള്ളൂ. മറ്റൊന്ന്, ആസിഡിറ്റി പോലെയുള്ള അസുഖങ്ങൾ എപ്പോഴും ശബ്ദത്തെയും ബാധിക്കാം. അതുകൊണ്ട് സമയത്തിന് ആഹാരം കഴിക്കുക, റെഗുലർ ഫുഡ് ഹാബിറ്റ്സ് നിർബന്ധമായി ശീലമാക്കുക. അസിഡിറ്റി പോലെയുള്ള അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പൈസി ആയിട്ടുള്ളതും ഫ്രൈഡ് ഐറ്റംസും പുളിപ്പുള്ളതും കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഡിന്നർ, ആഹാരത്തിന് ശേഷം ഒരു 2-3 മണിക്കൂറിന് ശേഷമേ കിടക്കാവൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ജുഡീഷ്യസ് വോയിസ് യൂസ്, അതായത് ഒരു മുറിയിൽ നിന്ന് വിളിച്ചുകൂവി പറയുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. ഉച്ചയുടെയും ബഹളത്തിൻ്റെ ഇടയിൽ, ബാക്ക്ഗ്രൗണ്ടിലെ ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ സംസാരിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. ടി വി അതുപോലെയുള്ളത് ഓണാക്കി വെച്ചിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒച്ചയും റേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കണ്ടിന്യൂസ് ഫോൺ കോൺവെർസേഷൻ, ഫോണിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സംസാരം കഴിയുന്നതും ഒഴിവാക്കണം. തൊണ്ട ക്ലിയർ ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ, തൊണ്ടയിൽ അസ്വസ്ഥത വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തൊണ്ട ക്ലിയർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. പക്ഷെ ഓരോ തവണ തൊണ്ട ക്ലിയർ ചെയ്യുമ്പോഴും വോക്കൽ കോഡ്സ് ശബ്ദമുണ്ടാക്കുന്ന ഭാഗത്ത് ഫ്രിക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് ഈ ബുദ്ധിമുട്ടുകളെ വേഴ്സൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ ടീച്ചേഴ്സിനെ പോലെ വോയിസ് പ്രൊജക്ഷൻ ആവശ്യമുള്ള ആളുകൾ ഒരു വലിയൊരു ഗ്രൂപ്പിനോട്, ഒരു 25 മുതൽ 30 കുട്ടികളിൽ കൂടുതൽ ഉള്ളൊരു ഗ്രൂപ്പിനോടാണ് സംസാരിക്കേണ്ടി വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും മൈക്ക് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ സ്ത്രീകളിൽ പിരീഡ്സിൻ്റെ ആദ്യത്തെ 4-5 ദിവസങ്ങളിൽ ഹോർമോണൽ ചേഞ്ചസ് കാരണം ശബ്ദവ്യതിയാനത്തിനും വോയിസ് ട്രെയിനിനൊക്കെ വളരെ സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ചും പെർഫോമൻസ് ഒക്കെ നടത്തുന്ന ആളുകൾ ആ സമയത്ത് ആ പെർഫോമൻസ് ഒഴിവാക്കുക, അല്ലെങ്കിൽ എക്സസ് വോയിസ് യൂസ് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും കുറേ കൂടി നല്ല കാര്യം.